ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എഗ് ബിരിയാണിയാണ്. ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബിരിയാണിയാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ബിരിയാണിയാണ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഞാൻ പറഞ്ഞുതരാം. ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരട്ടെ, എന്നിട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ നീളത്തിൽ അരിഞ്ഞ 3 സവാളയാണ് ചേർക്കുന്നത്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 5 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 12 ചെറിയ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഈ ബിരിയാണിക്ക് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഉള്ളി നന്നായിട്ട് ബ്രൗണിഷ് ആയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഉള്ളി നമുക്ക് മാറ്റിയെടുക്കാം. മാറ്റി ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. അവസാനം എഗ് ബിരിയാണിയിൽ നമുക്ക് മേലിടാൻ വേണ്ടിയാണ്. ഇതിലോട്ട് നമുക്ക് നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില ചതച്ചിട്ട് ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയിലയുടെയൊക്കെ മണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. മസാല ഒന്ന് ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് പുരിഞ്ഞ് വെച്ചിരിക്കുന്ന 6 മുട്ട ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 കപ്പ് റൈസ് വേവിച്ചതാണ്. അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. റൈസ് വേവിക്കുമ്പോൾ റൈസിൽ ഇച്ചിരി കൂടുതൽ ഉപ്പ് ചേർക്കണം. എന്നിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ കിടക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ക്യാരറ്റും ഒരു 10-12 ബീൻസും കൂടെ വെള്ളത്തിലിട്ട് നന്നായിട്ട് വേവിച്ചെടുത്താണ്. ഒരു 1/2 വേവ് ആയിട്ടേ ഉള്ളൂ. അത് നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. മേടത്തിൽ ചിങ്ങത്തിൽ പൂത്തി.